ഫ്രണ്ട്സ്, തടി വെക്കാൻ വേണ്ടി, ശരീരത്തിന് പുഷ്ടി ഉണ്ടാവാൻ വേണ്ടി എന്തെല്ലാമാണ് കഴിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് എന്തെല്ലാം സാധനങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾക്ക് ശരിക്കും നമ്മുടെ ശരീരത്തിന് നല്ല പുഷ്ടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ വീഡിയോ നിങ്ങളുടെ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതുപോലെ ചെയ്യുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്തെടുക്കാൻ കഴിയും. ശരി, സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ എണീച്ച ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് വളരെ ചെറു ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ ഉണർന്ന ഉടനെ തന്നെ കുടിക്കണം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണമുണ്ടാകുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വയറ് നന്നായിട്ട് ക്ലീൻ ആകും. ഇങ്ങനെ വയറ് നല്ലപോലെ ക്ലീൻ ആയിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് കഴിക്കുന്ന സാധനങ്ങൾ നമ്മളുടെ ഉള്ളിൽ ചെന്ന് അത് നല്ലപോലെ ദഹിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മൾ കഴിക്കുന്നതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, നമ്മുടെ വയറെല്ലാം ക്ലീൻ ആയി. ഇനി നമ്മൾ 8 മണിയുടെയോ 9 മണിയുടെയോ ഉള്ളിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ശരി, ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് നമ്മൾ ആദ്യം കഴിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തലേ ദിവസം തന്നെ ഒരു 15 ഗ്രാം ചുവന്ന കടല വെള്ളത്തിലിട്ട് കുതിർത്താൻ വെക്കണം. അതിനുശേഷം അതാണ് നമ്മൾ രാവിലെ ആദ്യമായിട്ട് കഴിക്കേണ്ട ഭക്ഷണം. അതായത് കുതിർന്ന ചുവന്ന കടല ഒരു 15 ഗ്രാം എല്ലാ ദിവസവും രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ അത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ 2 നേന്ത്രപ്പഴം കഴിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് രാവിലെ ഒരിക്കലും ചായ കുടിക്കാൻ പാടില്ല. രാവിലെ എഴുന്നേറ്റ് ഉടനെ ചായ കുടിച്ചാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ വിശപ്പ് അതിലൂടെ കെട്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് നല്ല വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിശപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. വിശപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാവിലെ ചായ കുടിക്കുന്നത് നിർത്തണം. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നിങ്ങൾ ഒരിക്കലും ചായ കുടിക്കരുത്. രാവിലെ ആദ്യം കഴിക്കേണ്ട സാധനം ഈ പറഞ്ഞ ചുവന്ന കടല കുതിർത്തിയെടുത്തതാണ്. അതിനുശേഷം നിങ്ങൾ 2 നേന്ത്രപ്പഴമാണ് കഴിക്കേണ്ടത്. അടുത്ത കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലൈഫിൽ വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. ഒരു CMIE റിപ്പോർട്ട് അനുസരിച്ച് 2001 ഡിസംബർ വരെ ഏകദേശം 5.3 കോടി ആളുകൾക്ക് ഇന്ത്യയിൽ ജോലിയില്ല. ഇന്ത്യയിലെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് തൊഴിലില്ലായ്മ നിരക്കം വർദ്ധിക്കുകയാണ്. ഇതിനു പിന്നിലെ ഏറ്റവും കാരണങ്ങളിൽ ഒന്ന് മിസ്മാച്ചഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇന്ത്യയിൽ ജോലി ലഭിക്കുന്നതിന് മുമ്പ് റിക്രൂട്ടർമാർ നിങ്ങളോട് ടൺ കണക്കിന് കാര്യങ്ങൾ ചോദിക്കും, റെസ്യൂം ആവശ്യപ്പെടും, നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കും, അതുപോലെ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസിനോട് സാലറി സ്ലിപ്പുകൾ ആവശ്യപ്പെടും. ഈ പ്രോസസ്സിനെല്ലാം ശേഷം നിങ്ങളെ ഞങ്ങൾ വിളിക്കാമെന്ന് പറയും. ഇനി ജോലി കിട്ടിയവരോട് ചോദിക്കുകയാണെങ്കിലോ അവർ അവരുടെ ജോലിയിൽ സന്തുഷ്ടരുമല്ല. ഈ ജോബ് ഹണ്ടിംഗ് പ്രോസസ്സ് അതേ ട്രഡീഷണൽ മെത്തേഡുകളിലൂടെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർ സ്റ്റെക് ആയിരിക്കും. ഇന്ത്യയിൽ കഴിവുള്ള ആളുകളുണ്ട്, നല്ല കമ്പനികളും ഉണ്ട്, പക്ഷെ അവർക്കിടയിൽ പ്രോപ്പർ ആയ ഒരു ഡിസ്കവറി നടക്കുന്നില്ല. ഇപ്പോൾ ആദിത്യ, മായങ്ക്, ഋഷിത, രോഹൻ എന്നിവരെ നോക്കൂ. ലിവറേജ് എഡ്യൂവിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി അവർക്ക് അടുത്തിട്ട് ജോലി ലഭിച്ചു. അവർക്ക് 6-8 LPA പാക്കേജ് ലഭിച്ചു. അതേസമയം ഏതെങ്കിലും ഒരു BD ജീവനക്കാരന്റെ കാര്യം നോക്കൂ, അവരുടെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പാക്കേജ് 3.2 LPA ആണ്. പിന്നെ ഇപ്പോൾ ഇത് ചന്ദ്രൻ, സയ്യദ്, സാർത്തിക്, ദിവ്യാൻഷ് ഇവർക്കെല്ലാം ബ്ലൂ സ്റ്റാക്കിൽ ടെക് ജോലി ലഭിച്ചു. അവിടെ അവർക്ക് 11-18 LPA കൂടുതൽ ശമ്പളം ലഭിക്കുന്നു. ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ പോലും സാർത്ഥക് എന്ന വ്യക്തിക്ക് ഇവിടെ പ്രത്യേകിച്ച് കോഡിംഗ് മേഖലയിൽ ജോലി ലഭിച്ചു. ആൻഡ്രോയിഡ് എമുലേറ്ററുകൾ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ മുൻനിര ടെക് അധിഷ്ഠിത കമ്പനികളിൽ ഒന്നാണ് ബ്ലൂ സ്റ്റാക്ക്. അതുപോലെ രാഹുൽ, അഭിഷേക്, സായിനാഥ്, പ്രഥമൻ, ശിവാൻഷ്, വത്സൽ, കൃതി, ദീപ്തോ എന്നിവർക്കെല്ലാം വിക്കിഫൈയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ലഭിച്ചു. അവിടെ അവർക്ക് 9-12 LPA വരെ ശമ്പളം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 3 ഉദ്യോഗാർത്ഥികൾക്ക് ജോലി മാറി ലഭിച്ചു. ഇവരെല്ലാം ചെയ്ത പൊതുവായൊരു കാര്യമുണ്ട്, അവരെല്ലാം ചെയ്തത് അവർ ഫ്രീ റീലെവൽ ടെസ്റ്റ് പരീക്ഷിച്ചു നോക്കി അവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ജോലി നേടുകയും ചെയ്തു. റീലെവൽ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ലളിതമായൊരു ടെസ്റ്റിലൂടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സുഖസൗകര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇന്ത്യയിലെ മികച്ച 200 കമ്പനികളിൽ നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കാം. നിങ്ങളുടെ റെസ്യൂം പ്രദർശിപ്പിക്കുകയോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്യുകയോ വേണ്ടതില്ല. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ആളാണോ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽ ആണോ എന്നതും ഒരു പ്രശ്നമല്ല. നിങ്ങൾ ആരായിരുന്നാലും റീലെവൽ ടെസ്റ്റിന് നിങ്ങൾക്ക് അർഹതയുണ്ട്. 60 കോടിയിലധികം വാല്യൂ ഉള്ള ജോലികളാണ് റീലെവൽ വഴി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം തന്നെ 300 ഓഫറുകൾ നൽകി. ഇതുപോലെയുള്ള മറ്റു പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും ഉയർന്നൊരു നിലവാരമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റീലെവലിൽ ഒരു കണ്ടന്റ് റേറ്റിംഗിന് പുതിയ ടെസ്റ്റ് അവതരിപ്പിച്ചു. അതായത് സെയിൽസ്, പ്രോഗ്രാമിംഗ്, പ്രോഡക്റ്റ് മാനേജ്മെന്റ്, അനലിറ്റിക്സ്, HR തുടങ്ങിയ 19 വിഭാഗങ്ങളിലെ ടെസ്റ്റുകളിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലിക്ക് ശ്രമിക്കുവാനും നേടുവാനും കഴിയും. ഇന്ന് സുരക്ഷിതമായൊരു ഭാവി നിർമ്മിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. നിങ്ങളുടെ കരിയർ ആരംഭിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മികച്ചൊരു ജോലി നേടുന്നതിനെ കുറിച്ചോ നിങ്ങൾ പ്ലാൻ ചെയ്യൂ. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് റീലെവൽ പരീക്ഷിച്ച് നോക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങളുടെ വിരൽ തുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, കം ബാക്ക് ടു ദ വീഡിയോ. അതിനുശേഷം
ശേഷം നെക്സ്റ്റ് നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണത്തിന്റെ സമയം ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആണ്. ഈ ലഞ്ച് നിങ്ങൾ 12 മണിയുടെ 1 മണിയുടെ ഇടയിൽ കഴിക്കണം. ഇതിൽ നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്? എന്താണോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത്, നിങ്ങൾ സ്ഥിരം കഴിക്കുന്നത്, അത് തന്നെ കഴിക്കാം. ഇനി നിങ്ങൾ ഭക്ഷണത്തിന്റെ കൂടെ ചപ്പാത്തി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നെയ്യ് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏതിലെങ്കിലുമൊക്കെ നെയ്യ് ഉൾപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. റൊട്ടി, പൊറോട്ട ഇതുപോലെയുള്ള നെയ്യ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നെയ്യ് നിങ്ങളുടെ ശരീരത്തിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ലഞ്ച് കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഒരിക്കലും വെള്ളം കുടിക്കരുത്. നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കാവൂ. എങ്കിൽ നിങ്ങൾ ആ കഴിച്ച ലഞ്ച് പൂർണ്ണമായിട്ടും ദഹിച്ചു കിട്ടും നിങ്ങൾക്ക്. അത് പൂർണ്ണമായും നിങ്ങളുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾ ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കുന്ന ഒരു സമയം 4 മണിയുടെ 5 മണിയുടെ ഇടയിലായിരിക്കണം. ഇത് നമ്മുടെ പ്രീ വർക്ക്ഔട്ട് മീൽ എന്നാണ് പറയുന്നത്. അതായത് വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വർക്കൗട്ടിന് മുമ്പ് കഴിക്കേണ്ട ഫുഡാണിത്. ഈ സമയത്ത് നിങ്ങൾ എന്താണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു 3-4 ഉരുളക്കിഴങ്ങ് എടുക്കുക. ആ ഉരുളക്കിഴങ്ങിനെ പുഴുങ്ങിയെടുക്കുക. ഈ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കഴിച്ചതിന് ശേഷം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 3-4 എണ്ണം എടുക്കണം, വലുതാണെന്നുണ്ടെങ്കിൽ 1-2 എണ്ണം എടുത്താൽ മതിയാവും. ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് നിങ്ങൾക്ക് വെറും ഉപ്പ് ചേർത്തിട്ടാണ് കഴിക്കേണ്ടത്. അതിൽ കൂടുതലൊന്നും മസാലകളൊന്നും ചേർക്കരുത്. അതിനുശേഷം വീണ്ടും നിങ്ങൾ 2 പഴം കഴിക്കണം. ഈ പ്രീ വർക്കൗട്ട് മീൽ നമ്മൾ കഴിച്ചതിന് ശേഷം നിങ്ങൾ 1 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം. ജിമ്മിൽ പോവുകയാണെങ്കിൽ ജിമ്മിൽ പോയിട്ട് നന്നായി വർക്കൗട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ വ്യായാമങ്ങൾ ചെയ്താലും മതിയാവും, അതും വളരെ നന്നായിരിക്കും. ഒരു 10-20 പുഷപ്പുകൾ എടുക്കാം, അല്ലെങ്കിൽ പുള്ളപ്പ് എടുക്കാം, ജോഗിങ് ചെയ്യാം. പക്ഷെ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നിർബന്ധമാണ്. ഈ ഒരു മീൽ കഴിച്ചതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഒരു 6 മണിക്ക് ശേഷം നിങ്ങളുടെ പോസ്റ്റ് വർക്കൗട്ട് മീൽ നിങ്ങൾ കഴിക്കണം. അതെന്തായിരിക്കണമെന്നോ, ആ സമയത്ത് നിങ്ങൾക്ക് മുട്ട കഴിക്കാവുന്നതാണ്. മുട്ട കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മുട്ട കഴിക്കേണ്ടതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് മുട്ട കഴിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോയാബീൻ ചങ്ക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ സോയാബീൻ കൊണ്ടുണ്ടാക്കിയ ഏത് ഡിഷും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇത് വളരെ നല്ല പ്രോട്ടീൻ അടങ്ങിയതാണ്. ഒരു 15 ഗ്രാം സോയാബീൻ നിങ്ങൾക്ക് കഴിക്കണം. ഇതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും തന്നെ പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഡിന്നർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. രാത്രിയിൽ നിങ്ങൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒന്നും തന്നെ കഴിക്കേണ്ടതില്ല. നോർമൽ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ എല്ലാ ദിവസവും എന്താണ് കഴിക്കുന്നത് അത് തന്നെ കഴിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് രാത്രിയിൽ കഴിക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ രാത്രിയിലെ ഭക്ഷണം കഴിക്കേണ്ടത് 9 മണിയുടെയും 10 മണിയുടെയും ഇടയിലാണ്, അഥവാ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ. ഇപ്പം നിങ്ങൾ പകൽ മുഴുവൻ ഓരോ സമയത്തും ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടായിരിക്കരുത്. അത് ഏത് ഭക്ഷണമാണെങ്കിലും, ഏത് നേരത്ത് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഭക്ഷണത്തിന് ഇടയ്ക്ക് വെള്ളം കുടിക്കരുത്. ഭക്ഷണം കഴിഞ്ഞ ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാവൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നന്നായി ദഹിക്കുകയും ആ ഭക്ഷണത്തിലെ എല്ലാം നിങ്ങളുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുള്ളൂ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നന്നായി ദഹിക്കും, നിങ്ങളുടെ ശരീരത്തിലേക്ക് അതൊക്കെ ആഗിരണം ചെയ്യപ്പെടും, നിങ്ങൾക്ക് നല്ല വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും. ഇനി നിങ്ങൾക്കിപ്പോൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി. നിങ്ങൾ കഴിക്കുന്നതെല്ലാം നന്നായി ദഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യണം. ഈ രീതിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ കൊണ്ടു നടക്കുകയും പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നല്ലൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.